അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്യാനൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു കർത്താവെ യോഹന്നാനൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വേദശാസ്ത്രപരമായി നമുക്ക് മനസ്സിലാകാനാവാത്ത ഒന്നും അവിടെയില്ല എന്നാൽ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ഈ വേദഭാഗത്ത് മാത്രമേ ലൂക്കോസ് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് യേശുവ്രാൻഡ് ഒരു ശിഷ്യൻ കർത്താവിനോട് അപേക്ഷിക്കുന്നതാണ് അതിൻ്റെ മറുപടിയായിട്ട് കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചുവെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത കാണുന്നത് എന്നാൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായി ഈ വണ്ണം ഈവണ്ണം എന്ന് പറഞ്ഞ് കർത്താവ് കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചതായി കാണും എന്നാൽ ലൂക്കോസ് മാത്രം വ്യത്യസ്തമായൊരു വിവരണം നൽകിയിരിക്കുന്നത് ഒരു ശിഷ്യൻ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന് പ്രതിഭകരമായി നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞ് കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്നതായിട്ടാണ് ഈ വേദഭാഗത്തിൽ കാണുന്നത് ഞാനിത് പറഞ്ഞത് ഇത് ചിന്തയിലേക്ക് കൊണ്ടുവന്നതാ നമ്മളെല്ലാവരും തന്നെ ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രാർത്ഥനയെന്നുള്ളത് എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ശിഷ്യൻ ആവശ്യപ്പെടുന്നു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേന്ന് അപ്പം അതിൻ്റെ അർത്ഥം തെറ്റായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ശിഷ്യൻ യേശുബ്രാനോട് ഇമ്പ്രാനോട് ആവശ്യപ്പെട്ടത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപ്പോൾ യോഹന്യാൻ സ്ലീ സ്നാപകനെയും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് യോഹന്യാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നാം വേദപുസ്തകം നോക്കുമ്പോൾ വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം യേശു ഇമ്പ്രാൻ പ്രാർത്ഥിക്കാത്തവരെക്കുറിച്ചൊന്നും മോശം പറഞ്ഞിട്ടില്ല പ്രാർത്ഥിച്ചവരെക്കുറിച്ചാണ് പ്രാർത്ഥനകളിലുള്ള കുഴപ്പം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ യഹുദന്മാരുടെ പശ്ചാത്തലത്തിൽ അവർ ഒരു സമൂഹമായിരുന്നു പക്ഷെ ആ പ്രാർത്ഥന ശരിയായിട്ടുള്ളതായിരുന്നോ എന്നുള്ള ഒരു സംശയം നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥ ഞാനിവിടെ പറയുകയാണ് എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാർത്ഥനയെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അത് വളരെയധികം സങ്കീർണ്ണത ചിലപ്പോൾ ഉൾക്കൊള്ളുന്നതാണ് ആ സങ്കീർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് ഈ ചെറിയ കഥ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മ രണ്ട് ആൺമക്കൾ നടക്കുന്നത് തിരുവിതാംകൂർ ഞങ്ങളുടെ സെൻട്രൽ ട്രാവുംകൂർ എന്ന് പറയുന്ന ഓണാട്ടുകര പ്രദേശത്തെ ആസ്പദമാക്കിയുള്ള കഥയായിട്ടാണ് ബാല്യം മുതലേ കേട്ടിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ നെല്ലും തേങ്ങയും ഇത് രണ്ടുമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി വിഭവങ്ങൾ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഓണാട്ടുകര പ്രദേശത്ത് തെങ്ങും അതുപോലെ നെൽകൃഷിയുമാണ് പ്രധാനം ഈ അമ്മയുടെ രണ്ട് മക്കൾക്ക് ഈ രണ്ട് ഒരാൾ നെൽകൃഷിയാണ് മറ്റേ ആൾ തേങ്ങ വാങ്ങിക്കുകയും അത് ഉണക്കി വിറ്റ് കൊപ്രയാക്കി കച്ചവടം ചെയ്യുന്ന ഒരു ആളുമാണ് അപ്പോൾ ഇവ രണ്ടുപേരും അമ്മയോട് വലിയ താല്പര്യമുണ്ട് അമ്മ എപ്പോഴും ഈ മക്ക വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മയാണ് ഈ മേടമാസ സമയം അങ്ങനെയുള്ള ഒരു സമയത്ത് ആ സമയത്ത് വിത്തിടുന്ന സമയമാണ് വിത്തിട്ട് കഴിഞ്ഞാൽ നെൽകൃഷിയുള്ള ആ മകൻ വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം മഴ പെയ്യണം ഇല്ലെങ്കിൽ ആ വിത്ത് നമുക്കറിയാം ഇപ്പോഴത്തെ ചൂട് വളരെ വളരെയധികമായതുകൊണ്ട് വിത്ത് ഉണങ്ങിപ്പോവും അപ്പോൾ രണ്ട് മൂന്ന് ദിവസിക്കകം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വിത്ത് വളരും ആർത്തു വളരും അപ്പോൾ ആ കൃഷിക്കാരനായ നെൽകൃഷിക്കാരനായ മകനെ വിത്തിട്ടിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് എന്നാൽ തേങ്ങ ബിസിനസ് നടത്തുന്ന കൊപ്ര ബിസിനസ് നടത്തുന്ന മകനെ കുറേയേറെ തേങ്ങ വാങ്ങിച്ചത് വെട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് അത് ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് കൊപ്രയാക്കി നല്ല വിലയ്ക്ക് വിൽക്കാൻ ഒക്കെയില്ല നിങ്ങൾക്കറിയാമായിരിക്കണം തേങ്ങ ഉണങ്ങുമ്പോൾ വെള്ളം വീണുപോയെങ്കിൽ പിന്നെ ആ കൊപ്ര നല്ലതാവുകയില്ല അത് വിറ്റാൽ വില നല്ലത് കിട്ടുകയില്ല അതുകൊണ്ട് ഒരാളിന് മഴ പെയ്യണമെന്നുള്ള ആഗ്രഹം മറ്റേ ആളിന് മഴ പെയ്യരുതെന്നുള്ള ആഗ്രഹം രണ്ട് മക്കളും ഈ അമ്മയെ ഒരുപോലെ സ്നേഹിക്കുന്ന മക്കളാണ് രണ്ടുപേരും അപ്പം അതുകൊണ്ട് മഴ ആവശ്യമുള്ള മകൻ വന്നിട്ട് അമ്മയോട് രണ്ട് ദിവസയ്ക്കകം മഴ പെയ്യുവാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാൽ മറ്റേ മകൻ അമ്മയെ ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇനി മഴ പെയ്യരുതെന്ന് അമ്മ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല അമ്മ എന്തു പ്രാർത്ഥിച്ചു എന്നുള്ളത് അപ്പോൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കീർണമായ ഒരു വശമാണ് എന്ന് എന്നു മനസ്സിലാക്കുക അമ്മ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കാനായിട്ട് പ്രാർത്ഥിച്ചു കാണുമായിരിക്കാം ഏതായാലും ഇത് ഉണ്ടാക്കിയതാകാം അല്ലെങ്കിൽ സംഭവിച്ചതാകാം അതിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാർത്ഥന എത്ര സങ്കീർണ്ണമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം അനു ആണോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ സൗകര്യമായി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വലിയ പരാധീനത അല്ലെങ്കിൽ കുറവ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് സ്വയപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഈ രാത്രി നിങ്ങളോട് ഒന്ന് ചിന്തിപ്പാൻ ഞാൻ ആവശ്യപ്പെടുന്ന ആ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ആ തന്നെ പറഞ്ഞല്ലോ യഹൂദന്മാരെ പ്രാർത്ഥിക്കാത്തവരല്ലായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു പക്ഷേ അവരുടെ പ്രാർത്ഥന കുറവുള്ളത് കൊണ്ടാണ് യേശുവിനോട് ശിഷ്യൻ ആവശ്യപ്പെട്ടത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപ്പോൾ ഈ പ്രാർത്ഥനയിലുള്ള കുറവെന്തായിരുന്നു യഹൂദന്മാരുടെ പ്രാർത്ഥനയിലുള്ള കുറവെന്തായിരുന്നു അത് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ടോയെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത് പരിശുദ്ധനായ മൊത്തായ സ്ലീഹായുടെ സുവിശേഷം ആറാമത്തെ അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ആറാം അധ്യായം വായിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കർത്താവ് രഹസ്യത്തിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഒന്ന് ഭിക്ഷ കൊടുക്കുന്നതാണ് രഹസ്യത്തിൽ ചെയ്യണം രണ്ടാമത് പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതാണ് അറയുകടന്ന് മുറി മുറിയുടെ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് അപേക്ഷിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും മൂന്നാമത് പറഞ്ഞത് ഉപവസിക്കുന്നതാണ് അതും രഹസ്യത്തിലായിരിക്കണം അപ്പോൾ ഇത് മൂന്നുമാണ് വിശുദ്ധ മതവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് അതിൽ രണ്ടാമത്തെ ഭാഗം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പോൾ യഹൂദന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് അവർ തെരുക്കോണകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു അപ്പോൾ എന്താണ് ഈ തെരുക്കോണിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്നതുമായി ബന്ധിപ്പിക്കുമ്പോൾ ആരും ഇവിടെ തെരുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം പക്ഷെ അറിഞ്ഞുമറിയാതെയും സഭകളിലൊക്കെ ഒരു പ്രകടനാത്മകത കടന്നുകൂടിയിട്ടുണ്ട് പ്രകടിപ്പിക്കുക മനുഷ്യരുടെ മുൻഭാഗം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനയായി നമ്മുടെ ആരാധനയായി പെരുന്നാളുകളായി ഒക്കെ മാറിപ്പോയിട്ടുള്ള ഒരു കാലത്തെ അജീവിക്കുന്നു അവിടെ പ്രകടനാത്മകത അല്ലെങ്കിൽ എക്സിബിഷനിസം ഇത് ഇതെല്ലായിടത്തും വന്നിട്ടുണ്ട് ഒരു ചെറിയ സഭയായ കഥായ സഭയിൽ അങ്ങനെ വലിയ പ്രകടനാത്മകതയൊന്നും കാണുന്നില്ലായിരിക്കാം താരതമ്യേന കുറച്ചുകൂടെ ആൾബലമുള്ള വലിയ പള്ളികളിൽ പലപ്പോഴും കാണുന്നത് പ്രാർത്ഥനയൊക്കെ ഉണ്ട് പെരുന്നാളാഘോഷങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പ്രകടിപ്പിക്കാനായിട്ടാണ് ലോകത്തിൻ്റെ മുൻഭാഗം പ്രകടിപ്പിക്കാനായിട്ടാണ് ഇതാ യേശുബ്രാൻ പറഞ്ഞത് പ്രതിഫലം കിട്ടിപ്പോയി നിങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവിടെ ഈ പ്രകടനാത്മകത നമ്മുടെ ആത്മീയതയുടെ ഭാഗമായി മാറിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതാണ് വ്യക്തിപരമായി മാത്രമല്ല സമൂഹമായി അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികളുടെ ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് വേൾഡ് ലി സ്പിരിച്വാലിറ്റി എന്ന് ലൗകികമായ ആത്മീകത അതായത് ആത്മീകതയുടെ കാര്യങ്ങളിലും ഒത്തിരി പ്രകടനമുണ്ടാകുന്നുണ്ട് മനുഷ്യരെ പ്രകടിപ്പിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ പെരുന്നാളുകളൊക്കെ വരുമ്പോഴേ വളരെയേറെ ഇലൂമിനേഷൻ കൊണ്ട് നമ്മളൊക്കെ കണ്ണഞ്ചിയിക്കുന്ന ഇലൂമിനേഷൻ ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇലൂമിനേഷൻ കൂടുതലുള്ള എവിടെ കച്ചവട സ്ഥലങ്ങളിലാണ് അവിടെയാണ് ഇപ്പോൾ സ്വർണ്ണക്കടയെ കയറാമെങ്കിൽ അല്ലെങ്കിൽ ജവളിക്കടയെ കയറാമെങ്കിൽ അവിടെയെല്ലാം വലിയ ഇലൂമിനേഷനാണ് അവിടെയെല്ലാം വലിയ പ്രകാശമാണ് അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ തീവ്രത ഈ പ്രകാശത്തിൻ്റെ തീവ്രത കൂടുമ്പോഴേ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോ ശരിയായിട്ട് കാണാൻ ഒക്കെയില്ല അതുകൊണ്ടാണ് ആർഭാടങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണാൻ ഒക്കെയില്ല അതുകൊണ്ടാണ് യേശുപ്രാം പറഞ്ഞത് നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിപ്പയും പുറമെയുള്ള ആർഭാടങ്ങൾ വർദ്ധിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് പല ക്രിസ്തീയ സഭയിൽ പെരുന്നാളുകളായി അതുപോലെയുള്ള പല ആഘോഷങ്ങളിൽ ആവശ്യത്തിൽ കവിഞ്ഞ ആർഭാടങ്ങൾ ഇന്ന് കടന്നു കൂടിയിട്ടുണ്ട് കോവിഡ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിയന്ത്രണം വരുത്തുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടെങ്കിലും ഇത് കഴിയുമ്പോൾ ഇതിന് ഇരട്ടിയായിട്ട് അത് തിരിച്ചു വരുമോ എന്നറിയാൻ വയ്യ അതുകൊണ്ട് മനുഷ്യരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ കാലം ഒന്ന് മാറിയാൽ നഷ്ടപ്പെട്ടതിന് പകരം വളരെ വേഗത്തിൽ അധികമായിട്ട് ആർഭാടം കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അതിൽ പ്രത്യേകമായ മനഃശാസ്ത്രമാണ് ചില മദീവന്മാരുണ്ട് അവർ ഈ നോമ്പ് സമയങ്ങളിൽ അൻപത് ദിവസം അങ്ങ് നോമ്പ് നോക്കും മദ്യം കഴിക്കുകയില്ല അപ്പോൾ വീട്ടിലുള്ളവർക്ക് വലിയ സന്തോഷമാണ് അമ്മയൊക്കെ വിചാരിക്കുക ഈ മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടല്ലയോ നിർത്തണമെന്ന് വിചാരിക്കുമ്പോൾ നിർത്താൻ സാധിക്കുമല്ലോ ഈ അമ്പത് ദിവസം കുടിക്കാതിരുന്നല്ലോ അച്ഛൻ പറഞ്ഞ പോലെ മനഃശാസ്ത്രപരമായ അല്പമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് കൊണ്ട് ഇവർ കൂടിയൊന്നും നിർത്തുകയില്ല നല്ല പങ്കും ഈ അൻപത് ദിവസം ഇങ്ങനെ മനസ്സിൽ എന്തുകൊണ്ടോ ഒരു പക്ഷേ ബാല്യത്തിൽ ലഭിച്ച ഒരു ശിക്ഷണം കൊണ്ടോ അൻപത് ദിവസം നോമ്പ് ദിവസം വലിയ കുഴപ്പമൊന്നും കാണിക്കരുതെന്നുള്ളത് കൊണ്ട് ഇവരിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക റോക്കറ്റ് വിടുന്ന പോലെ അവർ കൗണ്ട് ആണ് അൻപത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് ഇങ്ങനെ എണ്ണി എണ്ണി ആ ഈസ്റ്റർ ദിവസം ഈ അൻപത് ദിവസത്തെയും കൂടെ കണക്ക് കൂട്ടി ഏതെല്ലാം സാധനങ്ങൾ കഴിക്കണമെന്ന് കണക്ക് കൂട്ടി അതിൻ്റെ ആഹ്ലാദത്തിൽ അവർ നിൽക്കുകയാണ് ഈ അമ്പത് ദിവസം ഫാൻറ്റസൈ ഫാൻറ്റസൈസിങ് ആണ് ഫാന്റസിവാസപ്പനെ ഇങ്ങനെ കണ്ട് ഈ അമ്പതാം ദിവസത്തെ ആഘോഷത്തെ അവർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ അമ്പത് ദിവസം പിടിച്ചു നിൽക്കുന്നത് അത് കൂട്ടത്തിൽ രക്ഷപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ നല്ലത് തന്നെ പക്ഷെ അധികം പേരും അങ്ങനെയൊന്നും രക്ഷപ്പെടുകയില്ല അവർ ആ നോമ്പിൻ്റെ സമയത്തൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുള്ളതല്ലാതെ എന്ന നീക്കുമായിട്ട് തന്നോട് വിട പറയണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമൊന്നും കാണുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ആർഭാടങ്ങൾ തിരിച്ചു വരുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം ചിലർ അല്പം ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ ആർഭാടങ്ങളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഈ കോവിഡ് നമ്മെ പഠിപ്പിക്കണം നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത ആഡംബരങ്ങളിൽ നമ്മുടെ ആത്മീയത ഒഴുകിപ്പോയിട്ടുണ്ട് അതിനെ കുറച്ചുകൂടെ ലാളിത്യത്തിലേക്ക് തിരികെ ഒരു കാലമായി നമ്മളിതിനെ കാണണമെന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് യഹുദന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് യേശുപുരം കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ പ്രകടനാത്മകത ആരാധനയിലും അതുപോലെ പെരുന്നാൾ ആഘോഷങ്ങളിലും പ്രാർത്ഥനയിലും എല്ലാം പ്രകടനാത്മകത കൂടിയിട്ടുണ്ട് ഇത് ദൈവത്തിന് നിരക്കുന്നതല്ല മറ്റൊന്ന് യേശുബ്രാം പറഞ്ഞത് നിങ്ങൾ വളരെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വെറുതെ ആയിപ്പോയി നിങ്ങളുടെ ആ ജൽപ്പനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് യേശു വരാൻ പറയുകയാണ് ഞാനതിന് പറയും വൈകാരികമായി പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് ചിലപ്പോൾ വ്യവസ്ഥാപിതമായ സഭകളിൽപ്പെട്ട ചില ആൾക്കാർ ഈ സഭയിലെ പള്ളികളിലെ ആരാധനയിൽ തൃപ്തി വരാതെ ഒരു പല കൂട്ടായ്മകൾ പോകും ആ കൂട്ടായ്മ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ കുറച്ചുകൂടെ വൈകാരികത സൃഷ്ടിക്കുന്നുണ്ട് ലിബറൽ പ്രോട്ടസ്റ്റാൻറിസം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് പ്രോട്ടസ്റ്റാൻറിസം തന്നെ അല്ലെങ്കിൽ നവീകരണത്തിൽ തന്നെ ലിബറൽ പ്രോട്ടസ്റ്റാൻറിസം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിൻ്റെ ഉപജ്ഞാതാവ് ഷ്ലെയർ മാർക്കർ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശുദ്ധിയോട് പറഞ്ഞതായിരിക്കാം ഏത് പ്രാർത്ഥനയാണെങ്കിലും ആരാധനയാണെങ്കിലും അനുഭൂതി ഉണ്ടാകണം ഇമോഷണൽ എക്സ്റ്റസി ഉണ്ടാകണം എന്നാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പ് വരാൻ ഒക്കുകയുള്ളൂ അപ്പോൾ അത് ആൾക്കാർക്ക് വളരെ ഇഷ്ടമായ അതിനുശേഷമാണ് നവീകരണത്തിൽ പോലും ഒട്ടേറെ കൂടുതലായ വൈകാരികത അത് പാട്ടുപാടിയാണെങ്കിലും പ്രാർത്ഥിച്ചാണെങ്കിലും ഹലയിലൂിയ ജീവലാണെങ്കിലും കൈകൊട്ടിയാണെങ്കിലും ഞാനത് ശരിയാണോ തെറ്റാണോ ഒന്നും ഞാൻ വിധിക്കുന്നില്ല ഓരോ പാരമ്പര്യത്തിൽ വളർന്നു വന്നിട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യം കർത്താവ് തമ്മയെ പഠിപ്പിച്ചു ഈ ജൽപ്പനങ്ങൾ വർദ്ധിപ്പിച്ച് മനുഷ്യരെ വൈകാരികമായി ഇളക്കുന്നതുകൊണ്ട് അത് ശരിയായ പ്രാർത്ഥനയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ കോവിഡിൻ്റെ കാലത്ത് ഞാനൊരു സിനിമ കണ്ടു ഇപ്പോഴൊന്നുമല്ല അത് കോവിഡ് തുടങ്ങിയ സമയത്തായിരുന്നു വീട്ടിലിരുന്ന് സിനിമ കാണാവല്ലോ ഒത്തിരി സിനിമകളോ കാണുന്നവർക്ക് കാണാവുന്നതാണ് സിനിമ അത്രയും സമയം ഇരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് സിനിമകൾ അങ്ങനെ കാണാറില്ല എന്നാൽ ഒരു സിനിമ കണ്ടു അതിൻ്റെ പേര് ട്രാൻസ് എന്നാണ് ചിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ട്രാൻസ് സിനിമയുടെ ഇതിവൃത്തത്തെ ഞാൻ ഐകരിക്കുവോ എതിർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു വിഭാഗം കേരളത്തിലെ ഒരു വിഭാഗം ട്രാൻസ് എന്ന സിനിമയ്ക്കെതിരായി അവരുടെ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി അത് ഒരു വിഭാഗത്തെ കരുതിയേക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുവാനായിട്ടാണോ എന്ന് അതിനെതിരായിട്ട് പല അഭിപ്രായങ്ങളുണ്ടായി അവർ പറയുന്ന അതെങ്ങും സത്യം കാണുമായിരിക്കാം എന്തായാലും അതിനകത്ത് ഒരു ആശയം എനിക്ക് വ്യക്തമായി തോന്നിയത് വൈകാരികത ജനിപ്പിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം ആ സിനിമ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതെല്ലാവരും ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിഞ്ഞുകൂടാ എങ്കിലും മനുഷ്യർ വൈകാരികത ജനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആത്മീയമാണെന്ന് വിചാരിക്കുകയും അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ശരിയായ പ്രാർത്ഥനയെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുവാനായിട്ട് ഇടയുണ്ട് അത് ശരിയായ പ്രാർത്ഥനയല്ല വൈകാരികത ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ മനുഷ്യജീവിതത്തിൽ എന്തെങ്കിലും ഇവിടെ അച്ഛൻ ആമൂഹത്തിൽ പറഞ്ഞ പോലെ ദൈവ സാന്നിധ്യബോധവും ദൈവാനുഭവവും ഉണ്ടാകണമെന്ന് നിർബന്ധമെന്നുമില്ല വൈകാരികത ജനിപ്പിക്കാൻ അതുകൊണ്ടാണ് വൈകാരികത ജനിപ്പിക്കുവാനായിട്ട് ആഗ്രഹമുള്ള മനുഷ്യരെ ചിലപ്പോൾ ഇതിൽ നിന്ന് സാത്താൻ വർഷത്തിലേക്ക് പോയെന്നിരിക്കും സാത്താൻ ആരാധനയുണ്ട് തൃശൂരുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേരളത്തിലെ ചില പട്ടണങ്ങളിലൊക്കെ സാത്താനെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും വൈകാരികത ശക്തമായിട്ട് ജനിപ്പിക്കും എങ്ങനെ വേണേലും മദ്യപിച്ചുകൊണ്ടാകാം വസ്ത്രം ഉടുത്തുകൊണ്ടാകാം വസ്ത്രമില്ലാതെയാകാം ആണും പെണ്ണും കൂടെയാകാം കെട്ടിപ്പിടിച്ചാകാം ഏത് വിധേനയും വികാരം ജനിപ്പിക്കാനായിട്ട് അപ്പോൾ വികാരങ്ങൾ ജനിപ്പിക്കുന്നതാണ് ആത്മീകതയെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് വികാരമുണ്ടാകണം എന്ത് വികാരം ഉണ്ടാകണം ഉണ്ടാകേണ്ടത് അനിതാപമെന്ന വികാരമുണ്ടാകണം വികാരം വികാരമുണ്ടാകുകയാണെങ്കിൽ അവിടെ ഇളക്കവും ബഹളവും ഒന്നും ഉണ്ടാകുകയില്ല അവിടെ ഏകാന്തയിലേക്ക് ഒതുങ്ങിക്കൂടിക്കൊണ്ട് സ്വരഹസ്തി കാണുന്ന പിതാവിനോട് അപേക്ഷിക്കുവാനുള്ള താല്പര്യമുണ്ടാകും അനിതാപമെന്ന വികാരമാണ് പ്രാർത്ഥനയിൽ ശക്തമായിട്ടുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് യേശുബംബുരാൻ മൂന്നാമത് പറയാനുള്ളത് എനിക്കതാണ് യേശുദമ്പുരാൻ പഠിപ്പിച്ച ഉപമയിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയിൽ പരീശന്റെ പ്രാർത്ഥന തെറ്റിപ്പോയി എന്ന് യേശുബംബുരാൻ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി അത് പരിശുദ്ധനായ ലൂക്കോസുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളുണ്ട് വാക്യങ്ങളിലാണ് അവിടെ പ്രാർത്ഥനയുടെ അപാകത എന്താണെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു കൂടുതൽ പ്രാർത്ഥിച്ചത് ആരാണ് പരീക്ഷനാണ് പ്രാർത്ഥിച്ചത് അധികം പ്രാർത്ഥിച്ചില്ല പരീക്ഷനാണ് കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചത് ഈ ശേഷം പുറജാതിക്കാരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെ അല്ല ഞാൻ ആഴ്ചയിൽ ഞാൻ ഏഴുവട്ടം പ്രാർത്ഥിക്കുന്നു ഞാൻ നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ചുങ്കക്കാരനെപ്പോലെ അല്ല എന്ന് പറഞ്ഞ് സ്വയം നീതീകരണത്തോടെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരൻ ദൂരം മാറിയുന്നോണ്ട് അതീ ഒന്നും പ്രാർത്ഥിച്ചില്ല സ്വർഗത്തേക്ക് നോക്കി മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാവിയായ എന്നോട് കരുണ ചെയ്യണം അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി എന്ന് യേശുബ്രാൻ രേഖപ്പെടുത്തുന്നു പറയുന്നു പഠിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം പ്രാർത്ഥന നീട്ടി ഒത്തിരി പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമായില്ല സ്വയനീതീകരണത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥന അല്ല പ്രാർത്ഥനയിൽ അനിതാവും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം നിങ്ങൾ ഞാനും ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും കാണുമായിരിക്കാം പക്ഷെ അറിയാതെ തന്നെ സെൽഫ് റൈറ്റ്യൂസ് ആകുന്നുണ്ടോ അറിയാതെ നമ്മളെ ഈ ചുങ്കക്കാരൻ ഈ ഈ പരീക്ഷനെ പോലെ നമ്മൾ വാക്കുകൾ പറയുന്നില്ലായിരിക്കാം ഈ മനുഷ്യരെ പോലെ അല്ല ഞാൻ അവരെ പോലെ ഒന്നും ചെയ്യുന്നില്ല അവരേക്കാൾ കൂടുതൽ ഞാൻ നന്മ ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നന്മ ചെയ്യുന്നുണ്ട് നാം അങ്ങനെ എടുത്തു പറയുന്നില്ലായിരിക്കാം പക്ഷേ സ്വയനീതീകരണം നമ്മുടെ ഉള്ളിലുണ്ടോ എനിക്ക് യാതൊരു മാറ്റവും വരേണ്ട ആവശ്യമില്ലാത്ത നിലയിലേക്ക് ഞാൻ വളർന്നു എന്നുള്ള തോന്നലിൽ നാം നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം തന്നെയാണ് സ്വീകാര്യമല്ല അനിതാപം കലർന്ന പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി അതുകൊണ്ടാണ് പ്രാർത്ഥനാക്രമങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഒരു നിമിഷം പോലും പാപചിന്തകൾ എന്ന് ഒഴിഞ്ഞിരിപ്പാൻ സാധ്യമല്ലല്ലോ എന്ന് പിതാക്കന്മാരെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇവിടെ എഴുന്നാലോചിച്ച് നോക്കുക ഞാൻ എന്നോട് തന്നെ ആലോചിക്കും നോക്കുമ്പോഴേ ഒരു ദിവസത്തിൽ പാപചിന്തകളില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കിയേ പാപചിന്തകളില്ലാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാകുന്നുണ്ടോ അസ്വാർത്ഥതയാകാം അഹന്തയാകാം അസൂയിയാകാം വിദ്വേഷമാകാം ദ്രവ്യാഗ്രഹമാകാം പകയാകാം നമുക്കിഷ്ടമില്ലാത്തവർക്ക് ദോഷം വരണം എന്നുള്ള ആഗ്രഹമാകാം ഏതെങ്കിലും എടുത്ത് നോക്കിയോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പാപചിന്തകൾ ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല അതുകൊണ്ടാണ് നിമിഷം അനുതാപം അതുകൊണ്ട് ഓർത്ത് നോക്കുക നമ്മുടെ പ്രാർത്ഥനകൾ അറിയാതെ സ്വയനീതീകരണമാണ് വരുന്നതെങ്കിൽ അത് പ്രാർത്ഥനയല്ല അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഭാഗം വിടുകയാണ് യേശുവും പ്രാൻഡ് ശിഷ്യൻ വന്ന് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുമ്പോൾ അന്നുവരെയുള്ള പ്രാർത്ഥനയുടെ അപാകതയെക്കുറിച്ച് അവന് മനസ്സിൽ ചില ചിന്തകൾ കിട്ടിക്കാണുമായിരിക്കാം പ്രാർത്ഥിക്കുന്നുണ്ട് ഏഹുതന്മാരെ പക്ഷെ ആ പ്രാർത്ഥനയിലുള്ള അപാകത എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടെത്തിയത് ഒന്ന് പ്രകടനാത്മകത മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധനയും പ്രാർത്ഥനാ പ്രാർത്ഥനാരീതികളും പെരുന്നാൾ രീതികളുമൊക്കെ അപകടകരമായിട്ടുള്ളതാണ് രണ്ടാമത് വൈകാരിക സൃഷ്ടിക്കുക മനുഷ്യന് ഇളക്കങ്ങൾ ഉണ്ടാക്കുക ആ ഇളക്കമാണ് ആത്മീകതയെന്ന് തെറ്റിദ്ധരിച്ചു പോവുക അതും ശരിയായ പ്രാർത്ഥനയല്ല മൂന്നാമത് പറഞ്ഞതാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് സ്വയനീതീകരണം സെൽഫ് റൈച്വസ്നെസ് നമുക്ക് യാതൊരു കുറവുമില്ല എന്നുള്ള തോന്നലിൽ നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുക നമുക്ക് യാതൊരു കുറവുമല്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്ന ദൈവത്തോട് എണ്ണി എണ്ണി പറയേണ്ടത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലാതെ കുറവുകളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ശരിയായ പ്രാർത്ഥന കുറവുകളെക്കുറിച്ച് ബോധ്യമായി അനിതാപത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിക്കുന്നതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചത് അർത്ഥവത്തായിട്ടുള്ളതാണ് അപ്പം യഹുതന്മാരുടെ അനുഭവങ്ങൾ ഈ ശരിയായിട്ടല്ലാത്ത അനുഭവങ്ങൾ കടന്നുകൂടിയത് ഞാൻ ഓർമ്മിപ്പിച്ചു